കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ഈ ദിവ്യകാരണത്തിലേക്ക് നോക്കാം. കർത്താവിൻ്റെ തിരുഹൃദയ സ്നേഹം ഇതാ ഒരിക്കൽ കൂടി നമുക്കായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരൊക്കെ വിശുദ്ധരായിട്ട് മാറി. ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരൊക്കെ രക്തസാക്ഷികളായിട്ട് മാറി. ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരൊക്കെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചു, സ്വർഗരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചു. ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരൊക്കെ ശത്രുക്കളോട് കരുണ കാണിച്ചു, ക്ഷമിക്കാൻ തയ്യാറായി, പാപരഹിത ജീവിതം നയിക്കാൻ തയ്യാറായി. ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരൊക്കെ ജീവിതത്തിൽ കൃത്യമായ മാറ്റങ്ങളുണ്ടായി. മോളെ മോനെ, അതേ സ്നേഹം ഇതാ ഇയാൾ ധാരയിൽ, ഇതാ കർത്താവിൻ്റെ തിരുഹൃദയ സ്നേഹം ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷമാണ്. നിന്നോടുള്ള സ്നേഹമാണ് ഇയാൾ ധാരയിൽ. നീ ആ സ്നേഹത്താൽ പിടിക്കപ്പെടുമ്പോ എന്റെ ജീവിതവും മാറാതിരിക്കുമോ? നമ്മുടെ ജീവിതം കർത്താവിൻ്റെ സ്നേഹത്തോടും ജീവിതത്തോടും ബന്ധപ്പെട്ടതായിട്ട് മാറും. എപ്പോ? ആ സ്നേഹത്താൽ നമ്മൾ പിടിക്കപ്പെടുമ്പോ, ആ സ്നേഹത്താൽ നമ്മൾ നിറയപ്പെടുമ്പോ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, കർത്താവേ നിന്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, നിന്റെ പരിശുദ്ധിയിൽ എന്നെ പങ്കുകാരനാക്കണമേ, നിന്റെ കരുണയാൽ നീ എന്നെ വീണ്ടെടുക്കണമേ. ഓരോ നിമിഷവും നിന്റെ അപരിശുദ്ധമായ സ്നേഹം അനുഭവിക്കാൻ നീ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ ചലനം എന്നിലുണ്ടാകട്ടെ, അത്ഭുതകരമായ ചലനം നമ്മളിൽ സംഭവിക്കട്ടെ. മോളെ മോനെ, ഇതാ എത്രമാത്രം നിന്നോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം ചേർന്നിരിക്കുന്നൊരു കർത്താവ് ഇയാൾ ധാരയിലുണ്ട്. നിന്റെ ഹൃദയത്തോട് കർത്താവ് തൻ്റെ തിരുഹൃദയത്തെ ചേർത്ത് വയ്ക്കുക. മറ്റൊരു യോഹന്നാനാകാൻ കർത്താവ് നിന്നെ ക്ഷണിക്കുകയാണ്. യോഹന്നാൻ എന്താ ചെയ്ത്? തൻ്റെ ഹൃദയത്തെ കർത്താവിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചു. അവിടെ നൂറിയ സ്നേഹമുണ്ടല്ലോ, അത് യോഹന്നാന്റെ ജീവിതത്തെ മാറ്റിമറിച്ചില്ലേ? പിന്നെ യോഹന്നാന്റെ ജീവിത സ്നേഹം തന്നെയായിട്ട് മാറി, വേറൊന്നുമില്ല. യോഹന്നാന്റെ ജീവിതത്തിൽ പിന്നെ വേറൊന്നുമില്ല, സ്നേഹം 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 സ്നേഹം, എല്ലാറ്റിൻ്റെയും അടിസ്ഥാന സ്നേഹമായിട്ട് മാറി. കാരണം തിരുഹൃദയ സ്നേഹമാണ് യോഹന്നാൻ അനുഭവിച്ചത്. കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹമാണ് യോഹന്നാൻ അനുഭവിച്ചത്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ മറ്റൊരു യോഹന്നാനാക്കി നീ എന്നെ മാറ്റണമേ, മറ്റൊരു യോഹന്നാനാക്കി ഈശോയെ നീ എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ നിത്യ സ്നേഹം എന്നിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. നിങ്ങളുടെ സ്വകാര്യ വേദനകളെയും സങ്കടങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുക. എല്ലാ പ്രത്യേക നിയമങ്ങളുടെ മേലും കർത്താവിൻ്റെ കാരുണ്യ യാചിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യം.